ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഏട്ടൻ നിങ്ങൾക്ക് വലിയൊരു ഹായ് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡയമൻ ലൈഫാണ് ചെറിയൊരു ഡയമണ്ട് ലൈഫാണ് അപ്പം നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ അപ്പം ഏട്ടൻ ജിമ്മന് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കുട്ടപ്പായി നീട്ടിട്ടില്ല കുട്ടപ്പായി പൂരത്തിന് മേടിച്ചിട്ടുള്ള ബൊമ്മക്കുട്ടിയാണ് കേട്ടോ അതിന് അവൻ്റെ ചെറിയ ബനിയനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറക്കൊക്കെ അപ്പോൾ രോഹിണി വന്നിട്ടുണ്ട് രോഹിണി നമ്മുടെ വല്യച്ഛൻ്റെ മകളാണ് മൂത്ത കുട്ടിയാണ് ഒരു ഹൗസ് ഫാമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉണ്ടായിരുന്നില്ലേ അവിടുത്തെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ രോഹിണിക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഷൊർണൂർ വരെ പോകണം അവൾ വൈകുന്നേരാവുമ്പോളേക്കും വരും അപ്പം ഏട്ടൻ ജിമ്മിൽ പോകുമ്പോൾ അതുവഴി ഏട്ടാവളാന്നെ അവിടെ ഇറക്കും കേട്ടോ അപ്പൊ ഞാൻ കഥ പറയണത് എന്താ വച്ചു കഴിഞ്ഞാ അവരി ഇന്നെന്തിനാണ് പോയിട്ടുള്ളത് ജിമ്മിന് പോവാണ് രോഹിണീനെ അവിടെ ഇറക്കും എന്നൊക്കെയാണ് അത് ഞാൻ വോയിസ് കട്ട് ചെയ്തതാണ് ഏതായാലും വോയിസ് കൊടുക്കല്ല അപ്പൊ ഇതുകൂടെ ആണ് പറഞ്ഞു പോവാന്ന് വിചാരിച്ചു അപ്പൊ ഒരുപാട് നാളായി നമ്മള് ഡയമ ലൈഫ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാ അപ്പൊ ഡയമ ലൈഫിന്റെ വീഡിയോ ഇടണം എടുക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതവിടെ നടക്കില്ല അപ്പോൾ ഞാനിപ്പോൾ രാവിലെ നീറ്റു ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ മുഖത്ത് എണ്ണ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യും എന്നിട്ട് മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ രാവിലെ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഡ്രൈ ആവില്ലേ കാലല്ലേ അതുകൂടാതെ തന്നെ ഡെഡ് സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പോവാനും പിന്നെ ഈ മുഖക്കുരു വരുന്ന പരിപാടിയൊക്കെ നിൽക്കാനും സഹായിക്കട്ടോ പിന്നെ റിങ്കിൾസ് വരാതിരിക്കാൻ സഹായിക്കും പിന്നെ ഗ്ലിസറിൻ പൊതുവേ നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് കറുത്ത പാടുകൾ വരാതിരിക്കാനൊക്കെ സഹായിക്കും പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കൂ ചെറുതായിട്ടൊക്കെ നമുക്ക് സൺ ടാൻ കിട്ടാതിരിക്കാനൊക്കെ ഈ ഒരു മിശ്രിതം നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ വളരെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാൻ എൻ്റെ കൈ കൈയിൻ്റെ മുകളിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ കയ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ പതിയെ പതിയെ മാറി വരുന്നുണ്ട് എന്നാലിപ്പോൾ ഡയറക്റ്റായിട്ട് സോപ്പ് ഉപയോഗിക്കാൻ പറ്റും ില്ല പക്ഷെ പൊട്ടുന്നില്ല കൈയിൻ്റെ വിരലുകള് പൊട്ടുന്നില്ല അതേപോലെ തന്നെ അധികം ഡ്രൈ ആവുന്നില്ല ഒരു ഇപ്പൊ കാണാൻ ഒരു മെന ഉണ്ട് മറ്റേത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സഹതാപം തോന്നും കയ്യോട് അയ്യോ ഇങ്ങനത്തെ ഒരവസ്ഥയാണല്ലോ കൈന്ന് അപ്പൊ അതെന്നൊക്കെ മാറിയിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ അമ്പലം പണിയൊക്കെ ഇത്രത്തോളം ആയിട്ടോ ഇനി ഡ്രസ്സിന്റെ പണിയുടെ ആവശ്യമൊന്നുമില്ല കാരണം ഡ്രസ്സ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അപ്പൊ ഇനി കിണർ കുത്താനുണ്ട് മതിൽ കെട്ടാനുണ്ട് ഉണ്ട് അപ്പൊ ഇന്ന് രാവിലെ ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇഡ്ലി കുട്ടപ്പായ്ക്ക് ഇഷ്ടമല്ല അപ്പൊ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഞാൻ ഒരേ രീതിയിൽ തന്നെ അരക്കാറുള്ളത് ഞാൻ പ്രത്യേകിച്ച് രീതിയിലൊന്നും അരക്കാറില്ല പിന്നെ അരയിലൊക്കെ ഗസ്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റും പിന്നെ രോഹിമ്മടെ ഗസ്റ്റ് അല്ലേ നമ്മുടെ കുട്ടിയല്ലേ അപ്പൊ അവൾക്ക് എന്തായാലും ദോശയ്ക്ക് ദോശ ദോശ മതിലൊരു മണിയേ ഏ രോട് ഇവിടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ അവളെ അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ശാലിനേറ്റ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതാ കുറച്ച് സബോള ഒരു സബോള മതിയാവും ഒരു സബോള എടുത്തിട്ടുണ്ട് കുറച്ച് പുളിങ്ങെടുത്തു എന്നിട്ട് കുറച്ച് മുളക് കൂടി ഞാൻ അതിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് ഒരു പൊട്ട് ക്യാരറ്റും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പിടാ കടുകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി റെഡിയായി നിങ്ങൾ വീട്ടിലൊന്നുണ്ടാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഞാൻ പാൽച്ചായൊക്കെ ഉണ്ടാക്കി ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ രണ്ട് പൂച്ചോളം അവിടെ വന്നിട്ട് ഉണ്ട് കേട്ടോ തിന്നാൻ വല്ലതുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ചമ്മന്തി റെഡിയായി പാൽചായ റെഡിയായി നമ്മുടെ ദോശയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടപ്പായയ്ക്ക് എന്തായാലും ക്ലാസ് പോകണം അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എല്ലാം റെഡിയാക്കണം അങ്ങനെ കുട്ടപ്പായി നീറ്റ് വന്നിട്ടുണ്ട് അമ്മ അന്ന് എന്താ കടീന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിസ്കൂൾ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കുട്ടപ്പായ്ക്ക് താഴെ വീക്കുമ്പോൾ പനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരാഴ്ച നിസ്കൂളിൽ പോകാൻ പറ്റിയില്ല പിന്നെ പരീക്ഷ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇനി വലിയ ക്ലാസ്സിലേക്ക് ആവുമ്പോൾ എങ്ങനെയാകുമോ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അതാ അമ്മയ്ക്ക് ഒന്ന് പണിയുണ്ട് അമ്മ അതാ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അതാ ഞാന് രാവിലെ കഴിക്കുന്ന കുറുക്ക് തയ്യാറാക്കാൻ പോവാണ് കുറുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗിയുടെ കുറുക്കാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ അത് കഴിക്കാറുണ്ട് ഇപ്പൊ രോഹിണി വന്നപ്പോ എന്റെ ഡയറ്റിംഗ് പ്ലാൻ ഒക്കെ തെറ്റിയിരിക്കുകയാണ് കാരണം നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാകുമ്പോ വയർ പറഞ്ഞ് ചോറുണ്ടെന്ന് തോന്നും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റാഗിയൊക്കെ സ്റ്റോപ്പ് ആയിട്ടിരിക്കയാണ് അങ്ങനെ രോഹിണി മാത്രം ഒറ്റക്ക് തിന്ന തിന്നണ്ടെന്ന് വിചാരിച്ചിട്ടല്ലോ കൊതി കൊതി വരും നമുക്ക് സ്വാഭാവികം നമ്മൾ മനുഷ്യന്മാരായ എന്തായാലും നല്ല നല്ല ഭക്ഷണങ്ങൾ കാണുമ്പോ കഴിക്കാൻ തോന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാനും അങ്ങനെ കഴിക്കണമെന്നുള്ളു ഇപ്പൊ ഇന്ന് രോഹിണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറുക്ക് ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ അവളുണ്ടെങ്കിൽ ഞാൻ ചായയുടെ പലഹാരം കഴിക്കാറുണ്ടാവളുടെ കൂടി ഇരുന്നിട്ട് ഒരു കമ്പനിക്ക് ഇപ്പം ഞാനിവിടെ രണ്ട് സ്പൂണ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റാഗിപ്പൊടി നമ്മൾ പൊടിച്ചത് മേടിക്കുകയാണ് കേട്ടോ സാപ്സം വന്ന് എന്നിട്ട് അതിലേക്ക് ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം എന്നല്ല നിങ്ങൾക്ക് വെള്ളം ഒത്തിരി കൂടുതൽ വേണം നിങ്ങൾക്ക് എങ്ങനെയാണോ കുടിക്കാൻ ആഗ്രഹം ചിലവർക്ക് ഇത് വളരെ കട്ടിക്ക് കുടിക്കാനാവോ ആഗ്രഹം ഉണ്ടാവുക ചിലവർക്ക് ഇത് മീഡിയം ലെവലിൽ കുടിക്കാനാവോ ആഗ്രഹം ഉണ്ടാവുക എനിക്ക് ഇങ്ങനെ കുടിക്കാനാണ് ആഗ്രഹം എന്നിട്ട് നന്നായി കൊടുക്കുക കട്ട പിടിക്കരുത് എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് പൊന്തി കുറച്ച് നേരം പൊന്തി വരണ വരെ നിങ്ങൾ അതിനെ തിളപ്പിക്കുക എന്നിട്ട് പതിയെ പതിയെ നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കുട്ടപ്പാക്കി വേണ്ടിയിട്ടുള്ള ഉപ്പേരൊക്കെ ഞാൻ ഇട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് സെറ്റാക്കിട്ടോ അതായത് ഉള്ളിയും വെളുത്തുള്ളിയും ചോപ്പറിലിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലായിട്ട് മാറ്റി വെച്ചു മാറ്റിവെച്ചു പാവം പോവാറാകുമ്പോഴേക്കത് ചൂടാറും എന്നിട്ട് ഞാൻ ബദാമാണ് ബദാണോ കഴിക്കണത് ഒരു പത്ത് പന്ത്രണ്ട് ബദാമ ഞാൻ രാവിലെ വെള്ളത്തിൽ തലേ ദിവസം കുതിർത്തിട്ടിട്ട് രാവിലെ കഴിക്കാറുണ്ട് നമ്മുടെ സ്കിന്നിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ് മുഖത്ത് പാട് വരാതിരിക്കാനും കരിമംഗലം വരാതിരിക്കാനും നമ്മൾ ഉള്ളിലെ ഉള്ളിലോട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ സ്കിന്നു മാത്രമല്ല ഞാൻ എൻ്റെ മുടിയും കൂടി ആലോചിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നല്ലതാണ് കഴിക്കുന്നത് വെറും വയറ്റില് ബദാം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ ഇയും മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് പ്രോട്ടീൻസ് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ പാല് കുടിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അവർക്ക് വേണ്ട പ്രോട്ടീൻ ഒക്കെ കിട്ടാൻ വളരെ നല്ലതാണ് അങ്ങനെ ഞാൻ ഗപ്പ്യോളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഗോള് ഇത് അത് കൂടി ഇത് കൂടെ കൂടി കളിക്കുന്നുണ്ട് കേട്ടോ കുട്ടിപ്പായ തീറ്റിട്ടെടുത്തിട്ടുണ്ട് അത് തിന്നാനുള്ള പരിപാടിയിലാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒന്നും വന്നില്ല അല്ലെങ്കിൽ കൂട്ടത്തോട് അങ്ങനെ ശബ്ദം കേൾക്കണോടത്തേക്ക് വരുമറ്റുള്ളൂ അപ്പോൾ ഞാനത് മേലോർത്ത് നമ്മുടെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാനോ പുള്ളിയുടെ എല്ലാം നല്ലോണം വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ മിറ്റടിച്ചു വാരി ഒന്ന് ഒതുക്കി ഇപ്പോഴേക്കും പോവാറായി പോകാറായിട്ടോ അങ്ങനെ കുട്ടപ്പായ്ക്ക് ഞാൻ യൂണിഫോം യൂണിഫോമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ യൂണിഫോം ഒക്കെ ഇട്ട് ബെൽറ്റ് ഒക്കെ ഞാൻ കെട്ടി കൊടുക്കണം കേട്ടോ അങ്ങനെ ഒക്കെ കെട്ടി കൊടുത്ത് ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ട് ബുക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അവൻ ബാഗൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ കൂടെയാണ് ഇന്ന് പോണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വാഹനം നമ്മൾ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റയിലും നമ്മൾ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബുള്ളറ്റ് മേടിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ ഇപ്പോൾ ഇപ്പോൾ മനസ്സിൽ കയറിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ അത് അങ്ങനെയാണ് ഞങ്ങൾ ബുള്ളറ്റ് മേടിക്കാൻ തീരുമാനിച്ചത് കാറ് മേടിക്കണ വെച്ചിട്ടായിരുന്നു അപ്പോൾ അമ്പലം പണിയൊന്നും കഴിയാത്തത് കൊണ്ട് നമുക്ക് ഫണ്ട് ചിലപ്പോൾ ഇനിയും കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഫണ്ട് മിനിമം അങ്ങോട്ട് തികയില്ല കാർ മേടിക്കാൻ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കാൻ കേട്ടോ അപ്പൊ കാറൊക്കെ നമുക്ക് പതിയെ മേടിക്കാം എന്തായാലും ഇപ്പോ നമുക്ക് എന്തായാലും ഈ ഒരു ബുള്ളറ്റിന് മുകളിൽ യാത്ര പോകാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോകുമ്പോ നമ്മുടെ മറ്റേ വണ്ടിയുടെ മീറ്റർ ബോർഡൊക്കെ കേടുവന്നു പിന്നെ ഈ ഒരു കാറ്റം കേറുമ്പോൾ പതിക്കിലോ വെച്ചിട്ട് നിൽക്കുക അങ്ങനെയുള്ള കംപ്ലൈൻസ് ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ പുതിയ വണ്ടി ആശ്രയിച്ചത് കേട്ടോ അവ അങ്ങനെ അത് ആ മേലോറൊന്നും അടിച്ച് ഒതുക്കുകയാണ് അത് കുട്ടപ്പായി തലേ ദിവസം വെട്ടി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അവന് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് കുട്ടികളെ പഠിപ്പിക്കലാണ് ചെടിയുടെ മുകളിലും മരത്തിന്റെ മുകളിലൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കല് ഒരു സ്കെയിലും ഉണ്ടാവും കയ്യിൽ അത് വടി അത്രേ അപ്പളേക്കും കൈയും ഒരു മുറിയും പറ്റി തകരം കൊണ്ടതാണ് കേട്ടോ അവിടെ ഒതുക്കുമ്പോൾ നമ്മുടെ കോഴിക്കോടിന്റെ ഭാഗം ഒതുക്കി ഒക്കെ കത്തിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ റാഗി കുടിക്കാന കേട്ടോ അത് ചൂടാറി കഴിഞ്ഞു ചൂടാറിച്ച നല്ലോണം ചൂടാറല്ലേ ഒരു വെള്ളം ചൂടോട് കൂടിയിട്ട് റാഗി കുടിക്കാനാണ് വളരെ നല്ലത് അപ്പം പതിയെ പതിയെ വേണം നിങ്ങൾ കുടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഒറ്റയടിക്കാണ് വലിച്ചു കുടിക്കരുത് ഒരുപാട് സ്വസ്ഥമായി പോയിരുന്നിട്ട് വേണം സാവധാന സാവധാനം കുടിച്ച് തീർത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഉണ്ടാക്കിയ റാഗി ഞാൻ മൊത്തം ഞാൻ കുടിക്കോ കാരണം വേറെ ഒന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ ഇനി കുറച്ച് കഴിഞ്ഞാൽ രണ്ട് മുട്ട പുഴുങ്ങിയത് ഞാൻ കൂടി കഴിക്കും അതിപ്പോ തുടങ്ങിയ ശീലാണ് കേട്ടോ ഏട്ടൻ കഴിക്കണത് തുടങ്ങിയപ്പോൾ ഏട്ടൻ രാവിലെ മുട്ട വെള്ളയാണ് കഴിക്കാറുള്ളത് അപ്പോൾ മുട്ട കഴിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനും കഴിക്കല തുടങ്ങി മാത്രം ആദ്യം ഞാൻ കഴിച്ചിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ കഴിക്കാറില്ല തടി വെക്കുമ്പോൾ ഒരു വരുമ്പോ പറഞ്ഞിട്ട് ഞാൻ കഴിക്കും അപ്പൊ ഏട്ടനോട് ചീത്ത പറഞ്ഞിട്ട് കഴിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കഴിച്ചു കഴിച്ചിപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വിഭവമായിട്ട് മറിമുട്ട പുഴുങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൈയിൻ്റെ മോള് പണ്ട് കാലത്ത് നമ്മള് പണ്ട് കാലത്തല്ല എപ്പോഴും ചെയ്യും കമ്മ്യൂണിസ്റ്റ് പച്ച തിരുമിയിട്ട് ഞാൻ വെച്ചു കേട്ടോ പച്ചവെള്ളം ഒന്നും ചേർത്ത് പിഴിയരുത് അത് തനിയും തനിയും പിഴിഞ്ഞാൽ തന്നെ അതിന് നീര് വരും അങ്ങനെ ഏട്ടൻ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പച്ചമുളക് അതിന്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടെ നമ്മുടെ പച്ചമുളക് കുറേ ദിവസം ഇരിക്കും കേട് വരാതെ അപ്പോൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അവിടെ ഇവിടെയും ചതയാതൊക്കെ പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക അതായത് അതിൻ്റെ ഞെട്ടി ചത ചതഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിൽ ഇരുന്നിട്ട് ചിലപ്പോൾ നാശാനുള്ള നാശമാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ സാധനങ്ങൾ ഒതുക്കി വെച്ചു നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുക്കള ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ടു ഇങ്ങനെ അടുക്കള കണ്ടാൽ തന്നെ കുറച്ച് സമാധാന പരന്ന് കിടന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ കൊറേ പണിയുള്ള പോലെ തോന്നും അങ്ങനെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കുട്ടത്തലത്തിൽ കൊണ്ടു കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് അടിച്ചു വാരി തുടക്കാനുള്ള പരിപാടി ചെയ്യാം കാരണം കൂട്ടാനൊക്കെ വെക്കാനുണ്ട് അപ്പോൾ കുട്ടപ്പായി വരുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ട് പാടത്തേക്ക് ഒന്ന് പോകണം രോഹിണിയും വരും അപ്പോൾ രോഹിണി വന്നു കഴിഞ്ഞാൽ നേരെ പാടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ ഞാന് അടിച്ചുവാരി തുടക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ദാകായും ഉമ്മറും ഒക്കെ അടിച്ചുവാരി ഒതുക്കാണ് കേട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയാണ് മാറാലടിക്കല് അപ്പം പിന്നെ നാഗം മാറാനെന്ന് അറിഞ്ഞിരിക്കുകയാണ് അപ്പം അത് ഇങ്ങനെ ഒരു ദിവസം ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ അങ്ങനെ നടന്നാൽ ശരിയാവില്ല അകായവും ഉമ്മരം ഒക്കെ തുടച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ അകായമൊക്കെ തുടക്കിൽ കഴിഞ്ഞു ഹാള് തുടക്കിൽ കഴിഞ്ഞു ഹോള് അകായെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ റൂമുകളും ഒക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നും പക്ഷേ നമ്മുടെ വീട്ടില് ഒരുപാട് സാധനങ്ങളാണ് ഒതുക്കി വെക്കാനാ അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഒതുക്കി വെക്കും കേട്ടോ അപ്പം അങ്ങനെ കൂട്ടാനല്ലെങ്കിൽ കുറച്ച് തേങ്ങ വേണ്ടി വന്നിരുന്നു അതായത് നമ്മൾ മുരിങ്ങയുടെ ഇല കൂട്ടാൻ വയ്ക്കുന്നുണ്ട് തെക്കേന്ന് കൊടുത്തതത്ര അമ്മയ്ക്ക് അപ്പം അമ്മത് അത് നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചെറുകിയിട്ട് ഞാൻ അരച്ചു കൊടുത്തു അപ്പം അമ്മത് അടുപ്പത്ത് പരിപ്പിട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇല കൂട്ടാൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഏട്ട മത്തിയാണ് മേടിച്ചു തുടർന്ന് ഇറക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ട് വറക്കുള്ള പരിപാടി ചെയ്യട്ടെ അപ്പം എന്തായാലും മുരിങ്ങയുടെ ഇല കൂട്ടാൻ ണ്ടല്ലോ അപ്പൊ നമ്മളൊന്നും മത്തി കൂട്ടാൻ വെക്കുന്നില്ല അപ്പഴേക്ക് മീൻറെ മണം കേട്ടപ്പോഴേക്ക് ഈ പൂച്ചോള് എവിടുന്നാന്നറിയില്ല പൂച്ചോളും പാഞ്ഞെത്തിയിട്ടോ അപ്പൊ ഈ പൂച്ചക്കുട്ടി നമ്മുടെ പണ്ടത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് പൂച്ചക്കുട്ടികളെ അതിന്റെ ഒരു തൊണ്ണയാണ് കേട്ടോ മറ്റേതിനെ കാടം പൂച്ച കടിച്ചു കൊന്നു അപ്പൊ അത് കാരണം ഈ കാടം പൂച്ചോട് ഭയങ്കര ദേഷ്യാ അതിനെ കണ്ടാൽ ഞാൻ ഓടിപ്പിക്കും എന്തായാലും തിന്നാനൊക്കെ കൊടുക്കാറുണ്ട് അത് വേറെ കാര്യം അങ്ങനെ എന്താ മത്തിയൊക്കെ ഒക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഏട്ടൻ നിലമ്പൂർക്ക് പോവാറായിട്ടോ കാരണം ഇന്ന് എണ്ണ ഉണ്ടാക്കുന്ന ദിവസമാണ് ആഴ്ചയിൽ രണ്ടു ദിവസം പോവാറുണ്ട് ഏട്ടൻ അപ്പോൾ അങ്ങനെ ഏട്ടൻ എന്താ യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ ഏട്ടൻ ട്രെയിനാണ് പൊതുവേ പോവാറുള്ളത് ഇപ്പോൾ വണ്ടി നമ്മൾ പുതിയത് എടുത്തപ്പോൾ വണ്ടിയിൽ പോവാണ് മറ്റേ വണ്ടിയിൽ അത്ര ലോങ് പോകുമ്പോൾ പകുതിക്ക് വെച്ച് ചിലപ്പോൾ നിന്ന് പോകും അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോയിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും വണ്ടി ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഏട്ടൻ നേരെ പോവാണ് കേട്ടോ നമ്മുടെ സൗകര്യത്തിന് പോയി വരാലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയി പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമില്ല കാരണം ഇത്ര ലോങ് വണ്ടി ഓടിച്ച് പോണ്ടേ എന്നൊക്കെ ഞാൻ കൊറേ പറഞ്ഞോക്കി പക്ഷെ ആള് സമ്മതിച്ചില്ലാട്ടോ അങ്ങനെ മത്തിയിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായി തിരുമ്മി കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം വെച്ചു എന്നിട്ട് ഇപ്പോൾ പുതിയൊരു ചട്ടി ഉണ്ട് കേട്ടോ മീൻ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചതാണ് നല്ല ചട്ടിയാണ് ഞാനിത് പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വ്ളോഗിൽ അന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഈ ചട്ടി എനിക്ക് എനിക്കിഷ്ടമായില്ല ഫസ്റ്റ് ഇത് ചെയ്തു നോക്കുമ്പോൾ ദോശ ഉണ്ടാക്കാൻ മേടിച്ചതാണ് മീൻ വറുക്കാൻ മേടിച്ചതല്ല ദോശം ഉണ്ടാക്കാൻ മേടിച്ചതാണ് അപ്പോൾ ദോശം ഉണ്ടാക്കുമ്പോൾ അതിൽ കിട്ടണില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാനത് അവിടെ എടുത്ത് ായിരുന്നു ഒരു സുഖം ഞാൻ എടുത്തിട്ടതില് മീൻ മറുത്തോക്കുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടണു എന്തൊരു സുഖാന്നറിയോ ഇപ്പൊ മീൻ മറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എളുപ്പത്തിൽ കിട്ടും മറ്റേത് ചട്ടിയിൽ പിടിച്ചിട്ടും എടുക്കുമ്പോ പൊട്ടിയിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മീൻ വറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ രോഹിണി ഒന്നും ചിരിപ്പിക്കട്ടെ അതാണ് എന്റെ സൗണ്ടിലിടയ്ക്ക് ചിരി വരുന്നത് രോഹിണിന്റെ അടുത്ത് കിടന്നിട്ട് ഈ ചേച്ചിറ വീഡിയോ ഒക്കെ ഞാൻ കോളാക്കും പറഞ്ഞു ഗംഭീരനെ ചിരിയാ അപ്പൊ അങ്ങനെ മീൻ വറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളൊന്ന് അടിച്ചു വാരി തുടച്ചു കേട്ടോ അപ്പൊ ഒന്നും അമ്മയ്ക്ക് പണിയില്ല കേട്ടോ അമ്മ പണി ഉണ്ട് എന്ന് പറഞ്ഞാണ് പിന്നെ പണി ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ അടുക്കളൊക്കെ തുടക്കൽ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി നമുക്ക് ബാത്റൂം കഴുകലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ നോക്കാം അതിന് മുന്നേ നമുക്ക് മുട്ട പുഴുങ്ങിയത് കഴിക്കണ്ടേ അപ്പൊ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ബാത്റൂം കഴുകാൻ വന്നത് കേട്ടോ അപ്പൊ ഞാൻ ബാത്റൂമ് കഴുകുമ്പോ സോപ്പ് മൂടി ഇട്ടിട്ടാണ് കഴുകാറുള്ളത് അതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഹാർപിക് ഇട്ടിട്ട് കഴുകും അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കി ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂടാറ്റിയെടുത്തു കാരണം പെട്ടെന്ന് അതിൻ്റെ തൊലി പൊളിച്ചാൽ കിട്ടും കേട്ടോ പച്ചവെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാനത് കഴിക്കാൻ കേട്ടോ അപ്പം അതേ സമാധാനത്തോട് കൂടിയിട്ടിരുന്ന് കഴിക്കുകയാണ് കുട്ടികൾക്ക് കഴിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഒരു ദിവസം ഒരു മുട്ടേനും നിങ്ങൾ കഴിക്കുക വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതായത് രാവിലെ നമ്മൾ ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കല് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുട്ട ഉളുപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം അതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ വെള്ളയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ഒരു മുട്ടയുടെ ഉണ്ണിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ബയോട്ടിൻ അതായത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ബയോട്ടിനൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിമുട്ടയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുട്ടയുടെ മഞ്ഞ ഒരു ദിവസം ഒരെണ്ണെങ്കിലും കഴിക്കാൻ നോക്കുക ഞാൻ രണ്ടെണ്ണം കഴിക്കാറുണ്ട് കാരണം എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ആൾ ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളായിക്കോട്ടെ അവർക്കൊക്കെ രണ്ട് മുട്ടയുടെ ഉണ്ണി കഴിക്കാവുന്നതാണ് അല്ലാത്തവർ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ അതുകൂടാതെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഡോക്ടറോട് സജഷൻ ചോദിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക കഴിക്കോ പിന്നെ ലിവറിനൊക്കെ കംപ്ലയിന്റ് ഉള്ള ആളുകൾ അവരൊക്കെ മുട്ടയുടെ വെള്ള കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ ഡോക്ടറോട് സജഷൻ ചോദിച്ചിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞ് വന്നു ഏതൊരു പടം വെച്ചിട്ടുണ്ട് ടി വിയിൽ ടി വിടെ ഏകദേശം കാലാവധി കഴിയാറായിട്ടോ അങ്ങനെ കൊറേ ഇങ്ങനെ മിന്നി മിന്നി മിന്നിയിട്ടാണ് നന്നായിട്ട് തെളിഞ്ഞു വരുള്ളൂ എന്നിട്ട് ഞാൻ ചോറൊക്കെ എടുത്തു ചെറുപയറുപ്പേരി മുരിങ്ങടയില കൂട്ടാനും മീൻ വറുത്തതും ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ വടുവ്പ്പുളി ഉപ്പിലിട്ടുണ്ട് അപ്പൊ അതും കൂട്ടിയിട്ട് ഞാൻ ചോറൊക്കെ തിന്നു അത് കഴിഞ്ഞ് കുട്ടപ്പായി വന്നു രോഹിണി ഓഹിണി വന്നു എന്നിട്ട് ഞങ്ങള് പാടത്തേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കുട്ടപ്പായിക്ക് ഏട്ടണ്ടാക്കി കൊടുത്ത ചൂണ്ടയൊക്കെ കുട്ടപ്പായി എന്റെ കയ്യില് തന്നിട്ടുണ്ട് അങ്ങനെ കുട്ടപ്പായി വലിയ രീതിയിൽ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയത് ഞാൻ ഇത്ര മീനിനെ പിടിക്കും ഞാൻ അങ്ങനെയൊക്കെ തന്നെ പോയത് പക്ഷെ ഞാൻ ആരോടും എന്ന് മാത്രം പക്ഷെ ഞാൻ ചൂണ്ട ഒരു പരലിന് മൊളിക്കും കിട്ടിയില്ല കേട്ടോ അപ്പൊ കുട്ടപ്പായി ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ഒരു മീനിനെ പോലെ കിട്ടണില്ല എന്നിട്ട് അവൻ തോട്ടിലേക്കൊക്കെ ഇറങ്ങി നീർക്കോലി അവ ഓടിക്കേറി ഏത് കൂടെ ഓടിയെന്ന് അവനെന്നെ അറിയില്ല ഇന്നലെ ഞാൻ പൊത്തിപ്പിടിച്ച് കയറ്റി അവനെ എന്നിട്ട് അവൻ ചൂണ്ട മേടിച്ചിട്ട് ഇന്റെ ചൂണ്ട മേടിച്ചിട്ട് ഇരയനൊക്കെ കൊറത്തിട്ട് ഞാൻ തരാ അങ്ങനെ എരയനൊക്കെ കൊർത്തിട്ട് അവൻ ചൂണ്ടടാ ഇരിക്കുന്നുണ്ട് ഇത് വട്ടി പൂരം കാണാൻ പോയ അവസ്ഥയോന്ന് എനിക്ക് തോന്നിട്ടോ കാരണം തെക്കേലുള്ളവരൊക്കെ മീനിനെത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കോ അല്ലെങ്കിൽ എന്തേലൊക്കെ പറഞ്ഞ് കളിയാക്കോന്നൊക്കെ കുട്ടപ്പാടെ മനസ്സിലുണ്ട് കേട്ടോ അപ്പൊ എനിക്കും തോന്നായിന്നില്ല ഒരെണ്ണത്തിനേലും പിടിച്ചിട്ട് പോണെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ നിക്കുമ്പോ ഒരു ചേട്ടൻ ഫ്രോഗിനൊക്കെ ചൂണ്ടയില് ഓർത്തിട്ട് വലിയ ചൂണ്ടല്ലേ അത്യാവശ്യം വലിയ വലിയ മീനിനൊക്കെ പിടിക്കുന്ന ചൂണ്ട വെച്ചിട്ട് തോട്ടിൽ വന്നിട്ട് പോയിന്റ് ചെയ്യേണ്ടിട്ടോ പക്ഷെ ആ ഏട്ടന് ഒരു മീനിനെ പോലും കിട്ടിയില്ല എന്നുള്ളാണ് അവസ്ഥ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമാധാനായിട്ടോ കാരണം എവിടെ ചൂണ്ട ഇട്ടാലും ഇങ്ങനത്തെ ചൂണ്ട കൊണ്ടും മീൻ പിടിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നാണ് പറയുക കാരണം ഫ്രോഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലെ അവര് എരയിട്ടിട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ മേടിക്കാൻ കിട്ടുമല്ലോ എനിക്ക് അതിനെ വലിയ വലിയ പിടുത്തൊന്നുമില്ല ഈ കുട്ടപ്പായ്ക്ക് എല്ലാ ചണ്ടി പണ്ടവരും അറിയാം വീഡിയോസ് ഇരുന്ന് കണ്ടിട്ടേ ആ ഒരു ഗ്രാന്തിൽ എന്നെ വലിച്ചുകൊണ്ട് കൊടുത്താണ് കേട്ടോ പിന്നെ അവരുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ നമ്മളും കൂട്ടും ഇങ്ങനെയുള്ള പ്രാന്തകള് ഞാനും കുറെ കാണിച്ചിട്ടുള്ളതാണ് മാമന്റെ കൂടെയും അച്ഛന്റെ കൂടെ ഒക്കെ മീൻ പിടിക്കാൻ ഞാനും പോയിട്ടുണ്ട് കിട്ടോ ഏട്ടന്റെ കൂടെ ഒക്കെ അങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോഴാണ് കുട്ടപ്പായ്ക്ക് ഒരു ചെറിയൊരു പരല് കിട്ടിയത് പരല്ന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് സിലോപ്പി എന്നൊക്കെ പറയില്ലേ അതിന്റെ കുട്ടീനെയാണ് കേട്ടോ കിട്ടിയത് പക്ഷെ അത് ചൂണ്ടയിൽ കൊത്തണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കാരുന്നു കുട്ടപ്പായി ഇന്റെ ഫോണൊക്കെ പിടിച്ചിട്ട് ഞെക്കി പിടിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കി അമ്മ വീഡിയോ എടുക്കണ്ട എനിക്ക് ഇനെ കിട്ടിയില്ലോ അവ ഫുള്ള് ദേഷ്യം എന്നോടാ കാണിക്കണ്ടിരുന്നെ അപ്പൊ മേതുക്കായ് പറഞ്ഞേടാ ഇതിലൊന്നും മീൻ കൊത്തില്ല ഈ ചെറിയ മീനല്ലേ അതിന്റെ വായ ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കിണ്ട് ഇക്കായി അപ്പുറത്ത് വലിട്ടിട്ടുണ്ട് അതില് പോലൊരു മീൻ കുടുങ്ങിയിട്ടില്ല പറഞ്ഞ അവൻ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ കുട്ടിക്ക് അവിടെ സമാധാനം പ്പായക്ക് മീൻ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി കുട്ടപ്പായി വീണ്ടും ചൂണ്ടയിൽ ഏറെ കുറത്തിട്ട് ഞാൻ ചൂടുള്ള വീണ്ടും തോട്ടിൽ കിട്ടും അപ്പോൾ അവന് വീണ്ടും രണ്ടാമത് ഒരെണ്ണത്തിന് കിട്ടി അത് ഏകദേശം കൊഴപ്പില്ലാത്തൊരു വലിപ്പുണ്ട് കെട്ടോ കാരണം കുട്ടപ്പായുടെ കയ്യിലിന്റെ വലിപ്പൊക്കെ ഉള്ള ഒരു മീനായിരുന്നു അങ്ങനെ വീണ്ടും അതിനായി കിട്ടു ഇത് വറക്കാനൊന്നുമല്ല കേട്ടോ അവന് വളർത്താനാണ് കാരണം ഭയങ്കര ഇഷ്ടമാണ് മീൻ വളർത്തുക കിളിയുള്ള കിളിയുള്ള വളർത്തുക പട്ടീനെ വളർത്തുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യ പക്ഷേ നമ്മുടെ വീട്ടില് ഇതിനെ വളർത്താനുള്ള സൗകര്യം ഇല്ല കേട്ടോ കിണറ്റിൽ കൊണ്ടു ും അങ്ങനെ വർത്താരം പറഞ്ഞ് മീനൊക്കെ പിടിച്ചിരിക്കണേ എന്റെ ഇടയിൽ കുട്ടപ്പായ ഇന്നോട് വെച്ച അമ്മയൊക്കെ തീർന്നു അമ്മ ഒന്ന് കൊറത്ത് തരുവെച്ചു കേട്ടോ അപ്പൊ ഞാൻ എരേനെ ഞാൻ കൊറത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കാണുമ്പോ എല്ലാവർക്കും ചിലപ്പോ അർപ്പൊക്കെ തോന്നും പക്ഷെ ഇങ്ങനെ തന്നെയാണ് മീനിനെ പിടിക്കുക ചിലവർക്ക് ഫ്രോഗും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേടിക്കാൻ പറ്റും പക്ഷെ നമ്മളങ്ങനൊന്നും മേടിച്ചിട്ടില്ല അവസാനായിട്ട് കുട്ടപ്പായക്ക് വീണ്ടും ഒരു അതേപോലത്തെ മീനെ മൂന്നും അതേപോലെ സിലോപ്പിയുടെ കുട്ടികൾ തന്നെയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ മേതുക്കായി ഇതാ പാടത്തുകൂടെ അങ്ങനെ പോകുന്നുണ്ട് കുട്ടപ്പായ്ക്ക് രണ്ട് മീൻ കിട്ടിപ്പൊ ആൾക്കും കുറച്ച് സമാധാനായി അവന്റെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ ആൾക്കും വിഷമായിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്കും കുറച്ച് സമാധാനമായിട്ടോ അപ്പോൾ ഈ മീന് ചെറുതായിട്ടൊരു പരിക്ക് പറ്റി കാരണം നല്ലോണം വായിലേക്ക് കുക്ക് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനെ മാത്രം നമ്മള് ഗെനറ്റിലിടില്ല അത് ചിലപ്പോ ചത്തുപോയാലോ മറ്റേ തന്നെ കണ്ടത് നമുക്ക് ഗെനറ്റിലിടാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ഒക്കെ പറഞ്ഞു എത്ര കേട്ടോ കിട്ടി മൂന്നെണ്ണം ഞാൻ പിടിക്കാൻ നോക്കി വരണ്ടത്ര പോലും കിട്ടി ഏതിനായിരിക്കും അപ്പൊ എങ്ങനെ പറയാ സി യു അടുത്ത വീഡിയോയില് ടോണി ടാറ്റാ ബാബായ് അപ്പൊ ശെരിട്ടോ അപ്പൊ കുട്ടിപ്പായി ഹാപ്പി ആയി കുട്ടിപ്പാടെ വലിയൊരു ആഗ്രഹമായിരുന്നു മീനെ ചൂണ്ടിട്ട് പിടിക്കണന്ന് ണോ ആ ഇട്ടപ്പളേക്ക് മീൻ തിന്നു പോവ നമുക്ക് ഇനി എല്ലാവർക്കും ടാറ്റായി ഇരിട്ടായി ഉടങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ നമുക്ക് അടുത്ത വീടിൽ കാണാം അടുത്ത പ്രാവശ്യം വരുമ്പോ ഉം ഇനിയിപ്പൊ വരലൊന്നും ഉണ്ടാവില്ല എന്തൊക്കെ കാണിച്ചു എഴുതിപ്പിച്ചിട്ടില്ല പിന്നെ എഴുതിപ്പിച്ചിട്ടില്ല